വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഒരു ബെൽ ബട്ടൺ വരും. അപ്പോൾ അത് ബൈ ഡിഫോൾട്ട് പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അതിന് മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ കാണാനായിട്ട് പറ്റും. അതും ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ എടുത്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുക, കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുമ്പോൾ ഞാനവിടെ അതേ ഇതുപോലുള്ള പോസ്റ്റൊക്കെ ഇടാറുണ്ട്. ഇതിൽ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് 37% ആൾക്കാരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ, ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇതൊരു മേക്കപ്പ് വീഡിയോ ആണ്. ഈ ഒരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണാം, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിന് മുന്നേ ഈ ഒരു ഔട്ട്ഫിറ്റ് ആൻഡ് ഇയറിംഗ് വന്നിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്, ഐഷാസ് ബുട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ. അപ്പോൾ അവരുടെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അവിടെയും ഈ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയും ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, സൽവാർ മെറ്റീരിയൽസ് ഉണ്ട്, സാരി ഉണ്ട്, ഇതുപോലെ ജ്വല്ലറീസ് ഉണ്ട്, നല്ല യുണീക്ക് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഫൗണ്ടേഷനായിട്ട് എടുക്കുന്നത് ലാക്മിയുടെ ഇൻവിസിബിൾ ഫൗണ്ടേഷനാണ്. ഞാൻ ഓൾറെഡി ഫേസൊക്കെ പ്രിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, എനിക്ക് ഒരു പൊടിക്ക് ഡാർക്കാണ് ഷെയ്ഡ്. പക്ഷേ എനിക്കിങ്ങനെ കുറച്ച് വാം ഷെയ്ഡാണ് ഇഷ്ടം. ഡാർക്കായാലും കുഴപ്പമില്ല, ലൈറ്റായാൽ ഞാൻ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതേ ഞാനിവിടെ ഒരു റോസ് വാട്ടർ എടുത്തിട്ട് സ്പഞ്ചിലിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ ഒരു നാച്ചുറൽ ഫിക്സിങ് സ്പ്രേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ശരിക്കുള്ള മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ അതുപോലൊന്നും വരില്ല, എന്നാലും കുറച്ചുകൂടി മേക്കപ്പ് ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിത് ഇവിടെ സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം കവറേജ് ഫൗണ്ടേഷനാണ് കേട്ടോ. നമുക്ക് മാർക്സും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കവർ ചെയ്യത്തില്ല. പക്ഷേ ഇതൊരു നാച്ചുറൽ ലുക്ക് ആയതുകൊണ്ട് ഞാൻ അത് മാത്രമേ എടുക്കുന്നുള്ളൂ. കൺസീലർ ഒന്നും എടുത്തിട്ടില്ല. ആ സെയിം ഫൗണ്ടേഷൻ തന്നെയാണ് ഐലിഡ്സിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ ലുക്കാണ് കേട്ടോ ഇന്നും ചെയ്യുന്നത്. നിങ്ങൾക്കും കാണാൻ താല്പര്യതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഞാനൊരു ബ്ലൂ ഐ ലുക്കാണ് ചെയ്തത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എടുത്തത് മേബിലിൻ്റെ ലൂസ് പൗഡറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എൻ്റെ ഒരു കറണ്ട് ഫേവറേറ്റ് ആണ്. നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് ഡ്രാഗ് ചെയ്യാണ്ട് നമ്മളിങ്ങനെ ഫേസിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും നമ്മുടെ മേക്കപ്പ്, ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഐബ്രോസാണ് ചെയ്യുന്നത്. ഐബ്രോസ് ആക്ച്വലി ഷെയ്പ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറേ ഹെയറൊക്കെ വളർന്നിട്ടുണ്ട്, പക്ഷേ ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് നന്നായിട്ട് ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ഓൾറെഡി കുറച്ച് ഡാർക്കായിട്ടുള്ള തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാനത് കൂടുതൽ ഡാർക്ക് ആകുന്നില്ല. ഓക്കെ, അപ്പോൾ ദേ ഇവിടെ ഞാൻ ഐഷാഡോ പാലറ്റ് ആയിട്ട് എടുത്തത് വെറ്റൻ വൈൽഡിൻ്റെ ഐഷാഡോ പാലറ്റ് ആണ്. ഇതിൻ്റെ പാലറ്റ് നെയിം ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും ലിങ്ക് കൊടുക്കാം. അതിൽ ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഐലിഡ്സിന് ഐസിനൊരു നല്ല ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ലാക്മിയുടെ ഐലൈനറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാജലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള നല്ലൊരു കാജൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഐലൈനറിന് പകരമായിട്ട്. ഞാനിവിടെ ജസ്റ്റ് ഐലൈനർ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താഴെ കാജൽ വാട്ടർ ലൈനിലും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ സെയിം ഐ ഷാഡോ പാലറ്റിലെ ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഞാൻ ഒരു ഫ്ലാറ്റ് ബ്രഷിലെടുത്തിട്ട് ഈ നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്തതിന് മുകളിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൂ തനിയെ യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും. അപ്പോൾ ഒരു ഔട്ട്ലൈനായിട്ട് ബ്ലാക്ക് കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു ബ്ലൂ ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും ഉണ്ടാവില്ല. ഇതൊരു സോഫ്റ്റ് ലൈറ്റ് മേക്കപ്പ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ. അല്ലാത്തവർക്ക് ബ്ലൂ കാജലോ അല്ലെങ്കിൽ ഐ ലൈനറോ ഒക്കെ യൂസ് ചെയ്യാം. എനിക്ക് കൂടുതലും വരുന്ന കമൻസൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു വെറൈറ്റിക്ക് ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ചിന്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മസ്കാര ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൾസ് ഐലാഷസ് ഒക്കെ വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ലുക്ക് കുറച്ചുകൂടി ഒരു വേറെ ലെവലിൽ പോവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാജൽ സോറി ഹൈലൈറ്റർ ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് കാരണമാണ് ലിങ്ക് കൊടുക്കാത്ത. ഞാൻ ഫേസ് സ്കാനഡ് തന്നെ ചെക്ക് ചെയ്തപ്പോൾ ഇതുപോലൊരു സിമിലർ ഷെയ്ഡ് കണ്ടു കേട്ടോ. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. കാണാൻ ഒക്കെ സെയിമാണ് എനിക്ക് തോന്നുന്നു, ഇതുപോലെ തന്നെ ഉണ്ടാവും. ഫൈനലായിട്ട് ലിപ്സ്റ്റിക്ക് കൂടി അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തത് എൻ വൈ ബിയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഭയങ്കര ഡ്രൈയിങ് ആണ്, പക്ഷേ നല്ല ഷെയ്ഡാണ്. എനിക്കിതുപോലെ വാം ബ്രൗൺ ഷെയ്ഡ്സൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ രാത്രിയിലാണ് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയില്ല. എനിക്കിവിടെ വെച്ചിട്ട് എടുക്കാൻ സ്ഥലപരിമിതികൾ ഉള്ളത് കാരണം പറ്റിയില്ല കേട്ടോ. അപ്പോൾ വീട്ടിലകത്തായത് കാരണം ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്തായാലും ഞാൻ ഇനിയും ഇൻസ്റ്റാഗ്രാമിൽ പിക്ചേഴ്സ് ഇടാം ഈ ഒരു ഡ്രസ്സിൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ. അപ്പോൾ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഞാനിവിടെ കൊടുക്കാം കേട്ടോ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ആ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ആ കുട്ടിയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും നന്നായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു കുർത്ത സെറ്റാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻസിൽ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കണ്ട, ഇതുപോലുള്ള സ്റ്റാർട്ടപ്പ് ബിസിനസ്സൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.